പഞ്ചസാരയ്ക്ക് പകരം ഈ ടിന്നിൽ ഉപ്പിട്ട് വെക്കാൻ പഠിക്കാത്ത ടീമുള്ള വീടാ. എന്താണെന്ന് അച്ഛൻ ചോദിച്ചില്ലല്ലോ. താഴെ ജോലിയായിരുന്നല്ലേ. ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ സോഫയിലിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം മുത്തശ്ശി വന്ന് വിളിച്ചു. സോഫയിലിരുന്ന് ഉറങ്ങിയതിന് മോളെ വഴക്ക് പറഞ്ഞോ? എന്നെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോയി. അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. എനിക്ക് അവിടെ നിന്ന് ഓടിപ്പോരാൻ പറ്റുമോ? കാവ്യയുടെ അമ്മ എന്ത് വർത്തമാനാ പറഞ്ഞത്? സ്നേഹത്തോടെ മണിക്കുട്ടിയോട് ഒരു വാക്ക് പോലും അവര് പറയാറില്ലല്ലോ. കാലി തിരുമ്മിയ കാര്യം അച്ഛനോട് പറയണോ? വേണ്ട. അവര് മണിക്കുട്ടിയെ കൊണ്ട് കാല് തടവിച്ചോ? അയ്യോ, അച്ഛനെങ്ങനെ അത് കണ്ടുപിടിച്ചു? മണിക്കുട്ടി അങ്ങനെ കാലി തടവിച്ചൊന്നുമില്ല അച്ഛാ. അച്ഛനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയല്ലേ മോള് പറയാത്തത്. മതി, എന്റെ മോളെ കഷ്ടപ്പെടുത്തിയിട്ട് എനിക്കിവിടെ ജീവിക്കണ്ട. നമുക്ക് പോവാം. ഈ വീടും നാടും വിട്ടു പോവാം. സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. എല്ലാവർക്കും സമാധാനമാവട്ടെ. നമ്മൾ എവിടെ പോവാനാ അച്ഛാ? എവിടെയെങ്കിലും പോവാം. എങ്ങനെയെങ്കിലും ജീവിക്കാം. ഭിക്ഷയെടുത്താണെങ്കിലും ജീവിക്കാം. കേറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത എത്രയോ കോടി മനുഷ്യർ ഈ ലോകത്തുണ്ട്. നമുക്കും ജീവിക്കാം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാം. ഇപ്പം ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ലേ. മണിക്കുട്ടി കൂടെയാണെങ്കിൽ അച്ഛനെ വർക്ക് ചെയ്യാൻ പറ്റും. എക്സിക്യൂട്ടീവ് പോസ്റ്റൊന്നും വേണ്ട. ഏത് തൊഴിലും ചെയ്യാം. ഇവിടെ പോലെ ഒരിടത്തും ആരും എൻ്റെ മോളെ കൊണ്ട് ദാസ്യവേല ചെയ്യിപ്പിക്കില്ല, കാല് തിരുമിക്കില്ല. കാവ്യ ഇനി നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അയാൾ അത്രമാത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്റെ അമ്മ പറഞ്ഞ കാര്യം കാവ്യാമ്മ അച്ഛനും വേറെ പിരിയെഴുതുന്നല്ലേ എന്റെ അമ്മ ആഗ്രഹിച്ചത്. നമ്മൾ പോയ അമ്മയുടെ ആത്മാവ് സഹിക്കുമോ? ആദ്യം ഈ തടവറയിൽ നിന്ന് പുറത്തിറങ്ങണം. എന്നിട്ട് എവിടെയെങ്കിലും പോവാം.